എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഞ്ച് യൂസ്ലെസ് പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാംസിനെ കുറിച്ചാണ് ഒരു പ്രത്യേക പി ജി കോഴ്സിന് പേരെടുത്ത് പറയാതെ അതിനെ ഗ്രൂപ്പ് തിരിച്ച് അഞ്ച് വിഭാഗങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സോ ഈ രീതിയിലുള്ള പി ജി പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം കോഴ്സുകൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ ചെയ്തത് കൊണ്ടുള്ള യൂസ്ലെസ് അറ്റംപ്റ്റ്സാണ് നിങ്ങൾ ചിലവഴിക്കുന്ന സമയവും എഫേർട്ടും കാഷും ഒക്കെ ഒരു യൂസിനും ഇല്ലാതാക്കി മാറ്റുന്നത് സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം സോ ഫ്രണ്ട്സ് അഞ്ച് വിഭാഗം പി ജി കോഴ്സുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് യു ജി പ്രോഗ്രാം അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം ബാച്ചിലേഴ്സ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഗ്രാമുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് പൊതുവേ പി ജി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നത് ഏകദേശം എല്ലാ പി ജി പ്രോഗ്രാമുകളും രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സുകളാണ് കൂടാതെ യു ജി പഠിച്ചതിന് ശേഷം ഒരു സ്പെഷ്യലൈസേഷൻ നൽകുന്ന സവിശേഷത കൂടി ഈ പ്രോഗ്രാമുകൾക്ക് കോഴ്സുകൾക്കുണ്ട് അവിടെ നിൽക്കുന്നു ശരിക്കും ഈ പി ജി പ്രോഗ്രാമുകളുടെ സാമ്യത എങ്കിൽ നമുക്ക് ഈ അഞ്ച് വിഭാഗം പി ജി പ്രോഗ്രാമുകൾ മനസ്സിലാക്കാം സോ ഫ്രണ്ട്സ് ആദ്യമായി തന്നെ യൂസ്ലെസ് പി ജികളിൽ ഒന്നാമതായിട്ടുള്ളതാണ് ഫ്രഷേഴ്സ് പി ജി എന്ന് പറയുന്നത് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം നിങ്ങൾ യു ജി കഴിഞ്ഞതിന് ശേഷം ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഡയറക്റ്റ്ലി യു ജിക്ക് ശേഷം പി ജി ചെയ്യുന്നതിനെയാണ് ഫ്രഷേഴ്സ് പി ജി എന്ന് പറയുന്നത് സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പല കൂട്ടുകാരും യു ജി കഴിഞ്ഞതിന് ശേഷം വർക്ക് എക്സ്പോഷർ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഏത് മേഖലയിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്യുക എന്ന ഒരു കാര്യം അറിയാതെ വരികയും ചിലപ്പോൾ ഫാമിലിയുടെയോ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് കണക്ഷനുമായി ബന്ധപ്പെട്ട് ആൾക്കാരുടെയോ ഉപദേശം സ്വീകരിച്ചാണ് ഈ രീതിയിലുള്ള പ്രോഗ്രാമുകളിലേക്ക് പോകുന്നത് സോ ഈ പ്രോഗ്രാമുകൾ ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ താൽപ്പര്യത്തിന് ചിലപ്പോൾ ഇൻലൈൻ ആയിരിക്കില്ല അത് ചിലപ്പോൾ വിപരീതമാകാനും സാധ്യതയുണ്ട് സോ പി ജി കഴിഞ്ഞതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത് അപ്പോഴേക്കും നിങ്ങൾ വൈകി നിങ്ങളുടെ കരിയർ പാത്ത് ഒരു സേർട്ടൺ മൈൽ സ്റ്റോൺ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന കാര്യം കൂടി മനസ്സിലാക്കേണ്ടതാണ് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഇത് ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് വർക്ക് റിലേറ്റഡ് കാര്യങ്ങളിലേക്ക് നല്ല ഒരു ലക്ഷണം അല്ല എന്നുള്ളതാണ് പൊതുവെ യു കഴിഞ്ഞ് വർക്ക് റിലേറ്റഡ് കാര്യങ്ങളിലേക്ക് ആവശ്യമായ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസും ഡിപ്ലോമ പ്രോഗ്രാംസുമാണ് നിങ്ങളെ എംപ്ലോയബിൾ ആക്കുന്നത് പക്ഷേ മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് പ്രൊഫഷണൽ ഓറിയൻറ്റഡ് ആയി ഒരു സ്ട്രീം ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോബ് നേടാനുള്ള സാഹചര്യം കുറഞ്ഞു വരുന്നു ഔട്ട് സൈഡ് ദ ക്യാമ്പസ് പക്ഷെ ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ യു ജി സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റുകയാണ് നിങ്ങളുടെ പ്രൊഫഷൻ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസേർച്ചുമായി ബന്ധപ്പെട്ട് പി എച്ച് ഡി ഒക്കെയാണ് കാരണമെങ്കിൽ കാര്യമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് യു ജിക്ക് ശേഷം പി ജി ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് റിലേറ്റഡ് എക്സ്പോഷറും എക്സ്പീരിയൻസും ആവശ്യമാണ് പ്രത്യേകിച്ച് എൻജിനീയറിംഗ് പോലുള്ള ഫീൽഡുകളിൽ തീർച്ചയായും വർക്ക് എക്സ്പോഷർ ആവശ്യമാണ് ഇനി രണ്ടാമത്തെ പി ജിയാണ് പാഷൻ പി ജി എന്ന് പറയും പൊതുവേ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഒരു പി ജി സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഈ രീതിയിലുള്ള പി ജി മാസ്റ്റേഴ്സ് പ്രോഗ്രാം നിങ്ങൾ ഓൾറെഡി ചെയ്ത യു ജി ബാച്ചിലേഴ്സ് പ്രോഗ്രാമുമായി യാതൊരുവിധ കണക്ഷനും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് വരുന്നുണ്ട് ഉദാഹരണത്തിന് എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യൂവർ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം യു ജി ചെയ്തത് ബി ടെക് ബാച്ചിലർ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അദ്ദേഹം ജോലി ചെയ്യുന്ന ഫീൽഡും ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് റിലേറ്റഡ് ഫീൽഡാണ് പക്ഷേ അദ്ദേഹം പിന്നീട് മാസ്റ്റേഴ്സ് ചെയ്തത് താല്പര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് എം എ ഇൻ പൊളിറ്റിക്കൽ സയൻസ് ആണ് സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻജിനീയറിങ്ങും പൊളിറ്റിക്കൽ സയൻസും രണ്ട് ഡിഫറൻറ്റ് എൻറ്റിറ്റിയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ യു ജിയുമായി ബന്ധപ്പെട്ടോ ഈ പൊളിറ്റിക്കൽ സയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് അതുതന്നെയാണ് ഈ പാഷൻ പി ജി അതായത് നിങ്ങളുടെ അകത്തുള്ള പാഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന പി ജിയും എക്സിസ്റ്റിംഗ് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം പലപ്പോഴായി ഈ രീതിയിലുള്ള പി ജികൾ നിങ്ങളുടെ റെസ്യൂമെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പൊരുത്തക്കേട് നിങ്ങളുടെ എംപ്ലോയറിനെ കാണുകയും നിങ്ങളെ ആ പർട്ടിക്കുലർ ജോബിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ പ്രൊമോഷൻ നൽകുന്നതിൽ നിന്ന് തന്നെ തടസ്സമാകാനും ഈ രീതിയിലുള്ള പാഷൻ പി ജികൾ കാരണമായി തീരാറുണ്ട് പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവ് സൈഡായി മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ആ സുഹൃത്തിന് പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് പാഷനുണ്ട് അദ്ദേഹത്തിന് ലോങ് ടേം പ്ലാനുണ്ട് ആ രീതിയിൽ മുമ്പോട്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായും ഈ എം എ ഇൻ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ഒരു പ്രോഗ്രാം വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിനൊരു ആൾട്ടർനേറ്റ് കരിയർ ബിൽഡ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഹോബി റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു സൈഡ് കിക്ക് എന്ന രീതിയിലും ഈ രീതിയിലുള്ള പേജുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാവുന്നത് മൂന്നാമത്തെ പി ജി ആണ് ഡെക്കറേഷൻ പി ജി എന്ന് പറയും പൊതുവേ ഡെക്കറേഷൻ ഒരു ആലങ്കാരികമായ കാര്യമാണ് ഡെക്കറേഷൻ പലപ്പോഴേ നമ്മൾ വെക്കാറ് ഭംഗി കൂട്ടാനാണ് പല ആൾക്കാരും അവരുടെ പി ജി ചെയ്യുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഡെക്കറേഷൻ ആവശ്യമായ വസ്തുവായി പി ജിയെ മുന്നോട്ട് കൊണ്ടുവരാറുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഡെക്കറേഷൻ പി ജി എന്നുള്ള ഒരു ടേം തന്നെ വന്നിട്ടുള്ളത് ഈ രീതിയിലുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത ചിലപ്പോൾ അത് നിങ്ങളുടെ യു ജിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് പ്രൊഫഷനുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ ഓവറോൾ കരിയർ പാത്തുമായി ബന്ധപ്പെട്ടോ യാതൊരുവിധ കണക്ഷനും ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ കരിയറിനെ നെഗറ്റീവായി ബാധിക്കുന്നു പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവായി മനസ്സിലാക്കാനുള്ളത് ഈ രീതിയിലുള്ള ഡെക്കറേഷൻ അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് പി ജിയെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കരിയറിനെ ഒരു അസറ്റായി മാറ്റിയെടുക്കാനും പറ്റും എന്നുള്ളതാണ് ഇനി അടുത്ത പി ജി ആണ് ഷോർട്ട് കട്ട് പി ജി എന്ന് പറയും പൊതുവേ ഷോർട്ട് കട്ട് പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എന്നുള്ളത് കാശ് കൊടുത്ത് എളുപ്പത്തിൽ ആറുമാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ചിലപ്പോൾ സ്പോർട്ടിലോ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നൽകുന്ന പല ഏജൻറ്റുകൾ വഴി ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ് പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ രീതിയിലുള്ള പി ജി കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കാര്യമായ ഇൻഫർമേഷനോ നോളജോ ലഭിക്കുന്നില്ല മറിച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ചിലപ്പോൾ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടു ചിലപ്പോൾ പ്രത്യേക ജോബുമായി ബന്ധപ്പെട്ടു അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഷോർട്ട് കട്ടായും ഈ രീതിയിലുള്ള ഷോർട്ട് കട്ട് പി ജികൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാംസുകൾ ഉപയോഗിക്കാറുണ്ട് ഈ പർട്ടിക്കുലർ പി ജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും യാതൊരു രീതിയിലുള്ള മൊറാലിറ്റിയോ അല്ലെങ്കിൽ ലീഗൽ ആസ്പെക്ട്സോ ഇല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ പർട്ടിക്കുലർ പി ജിക്ക് യാതൊരു പോസിറ്റീവ് സൈഡും ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനോ പ്രസൻ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതാണ് നാലാമത്തെ യൂസ്ലെസ് പി ജി അതായത് ഷോർട്ട് കട്ട് പി ജി ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും പി ജി അല്ലെങ്കിൽ പൊതുവേ യൂസ്ലെസ് പി ജി ആണ് പക്ഷേ നിങ്ങൾക്കതിനെ യൂസ്ഫുള്ളായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നൊരു പി ജിയാണ് ഇൻ്റർനാഷണൽ പി ജി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം എന്നുള്ളത് അതായത് നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾ പുറത്തു പോയി ഫാർ ഈസ്റ്റിലോ സിംഗപ്പൂറോ ജപ്പാനോ ചൈനയിലോ സിംഗപ്പൂരിലോ ന്യൂസിലാൻഡിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ യു എസ് എയിലോ ഏത് രാജ്യത്ത് പോയും നിങ്ങൾക്ക് നിങ്ങളുടെ പി ജി ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇൻ്റർനാഷണൽ പി ജി എന്നുള്ളത് പൊതുവെ യു ജി ഇന്ത്യയിൽ ചെയ്യുകയും പുറം രാജ്യങ്ങളിൽ പോയി മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം പലപ്പോഴും കുട്ടികൾ ചെയ്യാറ് പക്ഷേ ചില കൂട്ടുകാർ ചെയ്യുന്നത് ഈ രീതിയിൽ പി ജി ചെയ്യുമ്പോൾ ഏത് രാജ്യത്താണോ അവർ പി ജി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ മൈഗ്രേഷൻ പോളിസിയോ അവർ നിങ്ങളെ ആ പി ജി കഴിഞ്ഞതിന് ശേഷം അവരുടെ സൊസൈറ്റിയുടെ രാജ്യത്തിലേക്ക് സ്വീകരിക്കാൻ അവർ നിങ്ങൾക്ക് സിറ്റിസൻഷിപ്പ് നൽകാൻ നല്ല രീതിയിൽ താല്പര്യപ്പെടുന്ന രാജ്യമാണോ എന്നൊക്കെ മനസ്സിലാക്കാറ് ഇൻ്റർനാഷണൽ പി ജി ആണ് ലഭിക്കുന്നതെങ്കിൽ ആ പി ജി കഴിഞ്ഞതിന് ഉടനെ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു വരേണ്ടതായി വരും അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾക്കൊരു ജോബ് സെർച്ചിനുള്ള ആവശ്യം വരും എന്നുള്ളതാണ് ഇത് ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പി ജി പ്രോഗ്രാം എവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിലും ആ പർട്ടിക്കുലർ രാജ്യത്ത് നിങ്ങൾക്ക് ആവശ്യമായ ജോബ് ഓപ്പർച്യൂണിറ്റീസും ലോങ് ടേം കരിയർ പ്ലാനിങ്ങും ഒക്കെ നടത്താൻ പറ്റും എന്ന കാര്യം ഉറപ്പുവരുത്തിയിട്ടാണ് നിങ്ങൾ ഈ പി ജി നേടേണ്ടത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പി ജി എന്നുള്ളത് അഞ്ചാമത്തെ യൂസ്ലെസ് പി ജിയും നിങ്ങളുടെ ആദ്യത്തെ യൂസ്ലെസ് പി ജി ആയും മാറും എന്നുള്ളതാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പല കൂട്ടുകാരും ഇൻ്റർനാഷണൽ പി ജി ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷ്യമെന്നുള്ളത് അവിടെ പോയി നിങ്ങളുടെ ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു വർഷത്തെ ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ഒരു പ്രോഗ്രാമോ ആയിട്ടാണ് കാണുന്നത് പല കൂട്ടുകാർക്കും ഈ സമയം കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥ വരുമ്പോഴാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് അത് വളരെ വലിയൊരു ട്രാജഡി ആകാനുള്ള സാധ്യതയുണ്ട് സൊ ഫ്രണ്ട്സ് ഇതാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കാനുള്ളത് പി ജി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അഞ്ച് യൂസ്ലെസ് പി ജി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ മനസ്സിലാക്കാനുള്ളത് നിങ്ങൾക്ക് ഇതിനെ യൂസ്ഫുള്ളായി കൺവേർട്ട് ചെയ്യാൻ പറ്റും എക്സെപ്റ്റ് ഷോർട്ട് കട്ട് പി ജി തീർച്ചയായും ഈ നാല് പി ജി പ്രോഗ്രാമുകളും അതിൻ്റെ റൈറ്റ് സ്പിരിറ്റിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയായും മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഡിസ്കഷൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ